ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി, ഗോതമ്പ് പൊടി വെച്ചിട്ട് വെറും 5 മിനിറ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെതാ ഒരു മിക്സിൻ്റെ ചാറെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തന്നെ ചോറും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ചോറ് വേണ്ടാന്നാണെങ്കിൽ ഇതിന് പകരമായിട്ട് ഒരു 1/2 കപ്പ് അവലെടുത്താലും മതി. ഇനി അപ്പത്തിന് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഈ ഒരു സമയത്തിലേക്ക് ചേർക്കുക. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഫുള്ളായിട്ട് ചേർക്കണ്ട. ആദ്യം കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയും കൂടെ ചേർത്താൽ മതിയാകും. പിന്നെ ഓരോരുത്തർ എടുക്കുന്ന പൊടിക്കനുസരിച്ച് മാറ്റം വരും കേട്ടോ വെള്ളത്തിന്. അപ്പോൾ ഞാനിതിലേക്ക് ഇതാ 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിലൊക്കെ ഇങ്ങനെ മാവ് ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മിക്സ് ഇതാ ഈ ഒരു ബൗളിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഞാൻ ചേർത്തിട്ടുള്ള വെള്ളം ഇതിലേക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതാ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഫുള്ളായിട്ട് നിറച്ചിട്ടെടുത്തിട്ടില്ല. ഇനി നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. സോഡ പൊടിയൊക്കെ എല്ലായിടത്തും മിക്സായിട്ട് കിട്ടണം. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ദോശ മാവിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടണം. ഇനി നമുക്കിത് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായിട്ട് വന്നാൽ 1 തവി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒത്തിരി അങ്ങ് പരത്തണ്ട. അപ്പോൾ നല്ല നൈസായിട്ടുള്ള അപ്പാവും കിട്ടുക. ഇതുപോലെ ഒന്ന് പരത്തി കഴിഞ്ഞാൽ ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നല്ല പോലെ തീ കൂട്ടി വെക്കുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഹോൾസ് കിട്ടും. ഇതുപോലെ ഹോൾസ് വന്നു കഴിഞ്ഞാൽ പിന്നെ തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് ആയിട്ട് കിട്ടും. ഇതാ അപ്പം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് അങ്ങ് എടുത്തു മാറ്റാം. ഇതുപോലെ നല്ല ആരെടുത്തിട്ടുള്ള ഒരു അപ്പം തന്നെയാണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് ഇതേ രീതിയിൽ എല്ലാം അങ്ങ് ചുട്ടിട്ടെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചുട്ടെടുത്ത ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേ രീതിയിൽ ചുട്ടെടുക്കുക. ജസ്റ്റ് ഒരു തവി മാവ് ഒഴിക്കുക. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നാലേ ഇതുപോലെ നല്ല രീതിയിൽ ആരെടുത്തിട്ട് കിട്ടുള്ളൂ. പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇതാ എല്ലതും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അപ്പത്തോളം കിട്ടിയിട്ടുണ്ട്. നല്ല ഈസിയാണ്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണിത്. നിങ്ങൾക്ക് സോഡ പൊടിക്ക് പകരമായിട്ട് ഈസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. നല്ല ആരെടുത്തിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. പിന്നെ ഗോതമ്പ് പൊടിൻ്റെ അപ്പമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാകും. ചിക്കൻ കറിൻ്റെയോ അല്ലെങ്കിൽ ബീഫ് കറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.